ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫെബ്രുവരി 22-ലേക്കുള്ള സ്റ്റോക്സും നിഫ്റ്റിൻ്റെ ലെവൽസുമാണ് പറയുന്നത്. ഓക്കെ, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇത് കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്താണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, ആ ലെവലിന് താഴെ വന്നപ്പോൾ നല്ലൊരു ഫോൾ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ലെവലിന് മുകളിലേക്കായിരുന്നു ഒരു ബയ്യിങ് പ്രഷറിന് ചാൻസ്. അത് നമ്മൾ അടുത്ത ദിവസത്തേക്കും അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാണ്. നിഫ്റ്റി 4 ദിവസമായിട്ട് ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതൊരു ബൗൺസ് ബാക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റി കുറച്ച് ദിവസമായിട്ട് ഫോൾ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഒരു ബൗൺസ് ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇമ്പോർട്ടൻറ്റ് ലെവലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസത്തെ ലോ ആണ്. ഈ ലോ പോയിൻ്റ് നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റായി മാറാൻ ചാൻസ് ഉണ്ട്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫോളിന് ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആണ്, 14,800 റീജിയൻ. അതിനെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത സപ്പോർട്ട് റീജിയൻ ആയിട്ട് വരുന്ന ഈ ഒരു റീജിയൻ ആണ്. ഓക്കെ, 14,730 റേഞ്ച്. ഇനി നമ്മൾ ഒരു ബയ്യിങ് എൻട്രിക്ക് പരിഗണിക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിലേക്ക് നോക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഒരു ചാനലിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രേക്കൗട്ട് തരികയാണെങ്കിൽ ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഓക്കെ, സേഫ് പ്ലേസ് ആണെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിലേക്ക് മാത്രം നോക്കിയാൽ മതി. മറ്റുള്ളവർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മുകളിലേക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റിൻ്റെ ആണ്. ബാങ്ക് നിഫ്റ്റി ആ ചാനലിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു സപ്പോർട്ട് റീജിയൻ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, കാരണം കഴിഞ്ഞ ദിവസത്തെ ലോ ആണ്, അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോളിന് ചാൻസ് ഉണ്ട്. ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് വരുന്നത് ഈ ഒരു റീജിയനൊക്കെയാണ്. ചിലപ്പോൾ 35,000 ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കാരണം റൗണ്ട് നമ്പർ ആവുന്നതുകൊണ്ട്. ഇപ്പോൾ ഫോൾ ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള ഫോൾ ആയിരിക്കും, കാരണം ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്ന ഏകദേശം 500 പോയിൻറ്റോളം സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിന് താഴത്തേക്കാണ് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് പറയുന്നത്. ഇനി നമ്മൾ ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ലെവൽ, ഓക്കെ, ഈ ഒരു ലെവൽ ഇൻ്റർമീഡിയറ്റ് വരുമ്പോൾ നല്ലൊരു സപ്പോർട്ട് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ഈ ഒരു റീജിയൻ്റെ മുകളിലേക്ക് നമുക്കൊരു ബുള്ളിഷ്നെസ്സിന് ചെറിയ രീതിയിൽ എക്സ്പെക്ട് ചെയ്യാവൂ. ഓക്കെ, പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഹൈ പോയിൻ്റ് നമ്മളൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളിലേക്ക് പോകാം. ഫസ്റ്റിന് ബയോകോണാണ്. ബയോകോണ് നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുള്ള റീജിയനാണ്. ഈ ഗ്യാപ്പിനെ അടയ്ക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ല. ഈ റീജിയനിലേക്ക് ഒരു നല്ല റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് ചെറിയ റീട്ടേസ്മെൻ്റ് ഒന്ന് വീണ്ടും ട്രൈ ചെയ്തു, നടന്നില്ല, വീണ്ടും അത് ഫോളോ ചെയ്തു. അപ്പോൾ നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിലും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും കൂടിയാണ് അവിടെ തന്നിരിക്കുന്നത്. നല്ലൊരു ബിയറിഷ് കാൻഡിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നാളെ ഈ ഒരു ലെവൽ, ഈ 400 എന്നുള്ള ലെവലൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഫോൾ എക്സ്പെക്ട് ചെയ്യാം. ഹിൻഡാൽക്ക ഒരു ഡോജി കാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള റാലിയാണ് ഹിൻഡാൽക്ക തന്നിരിക്കുന്നത്. ഓക്കെ, നല്ല ഒരു പ്രോപ്പർ റീട്രേസ്മെൻറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഡോജി കാൻഡിൽ ഫോം ആയതുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിലും ചിന്തിക്കാം. ഒന്നില്ലെങ്കിൽ ഡോജി ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് സോൺ വരെ ഒരു ഫോൾ പ്രതീക്ഷിക്കാം. ഈ രണ്ട് ക്യാൻഡിൽ നോക്കിയാൽ മനസ്സിലാവും, കാരണം സെയിം പോയിന്റിനാണ് റിജക്ഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഹൈ പോയിന്റ് എന്ന്. അപ്പോൾ നാളെ നല്ലൊരു ഫോളിനുള്ള ചാൻസാണ് ഞാൻ കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു റാലി നടത്തിയതിന് ശേഷം ചെറിയൊരു റീട്രേസ്മെൻറ്റ് നല്ല രീതിയിൽ എടുക്കും. ഒരു 50% അല്ലെങ്കിൽ ഒരു 30% ഒക്കെ എടുക്കും. അപ്പോൾ അത് അത്ര ഒരു മൂവ്മെൻറ്റ് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു ചാൻസാണ് എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു ക്യാൻഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് നാളെ ട്രേഡ് എടുക്കാവുന്നതാണ്. HCL ടെക് എടുക്കാനുള്ള പ്രധാന കാരണം, ഒന്ന്, NR7 സ്റ്റോക്സിലാകെ 3 സ്റ്റോക്കേ കാണിച്ചിട്ടുള്ളൂ. അതിൽ ഒന്ന് HCL ടെക്കും ഒന്ന് ടൈറ്റാനും ആയിരുന്നു. ഓക്കെ, ടൈറ്റാനും. അപ്പോൾ HCL ടെക്കിൻ്റെ ഈ ഒരു റീജിയൻ നമുക്ക് ഉണ്ടാകാൻ നല്ല സപ്പോർട്ട് റീജിയൻ ആണ്. കണ്ടോ, വരുന്നു, സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, വീണ്ടും വരുന്നു. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്ന പോലെയാണുള്ളത്. ക്യാൻഡിലിൻ്റെ ഈ ഒരു ഹൈ പോർഷൻ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അപ്വാർഡ് മൂവ്മെൻറ്റ് കിട്ടും. ഇനി അഥവാ ഈ ഒരു ലെവലാണ് ബ്രേക്ക് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഫോളോ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് വരുന്നത് ഈ ഒരു റീജിയനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയൻ വരെയൊക്കെ ഫോളോ ആകാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു റീജിയനാണ്. ആ ലെവൽ വരെയൊക്കെ എത്താനും ചാൻസ് ഉണ്ട്. അത് ടൈറ്റാൻ, ടൈറ്റാൻ ഈ ഒരു ലെവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു ലെവലിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവൽ കൺസോൾഡേറ്റ് ചെയ്തു. അതായത് ഈ 1400 ലെവൽ കൺസോൾഡേറ്റ് ചെയ്തു. അതിനുശേഷം നല്ലൊരു റാലി വന്നു, വീണ്ടും അത് ഫോളോ ചെയ്തു. ഓക്കെ,
വീണ്ടും മുകളിലേക്ക് പോയി താഴത്തേക്ക് വന്നു. ഇതും നല്ല രീതിയിലുള്ളൊരു ഫോളാണ്. ഇതിനും നമ്മളൊരു റീട്രേസ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു നല്ലൊരു ഫോൾ തരുന്നതിനേക്കാളും മുന്നേ. അപ്പോൾ നാളെ ഇതൊരു സപ്പോർട്ട് എടുക്കുന്ന രീതിയിൽ ചെറിയൊരു റീട്രേസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലോ തരാനും ചാൻസ് ഉണ്ട്. ഇനി അഥവാ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് വരുന്നത് ഈ ഒരു ലെവലൊക്കെയാണ്, 1300 ലെവൽ. അല്ലെങ്കിൽ അത്രയ്ക്കൊന്നും നമ്മൾ ഇൻഡാടായി എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഈ ഒരു ലെവലിലൊക്കെ എക്സ്പെക്ട് ചെയ്യാം, ഇത് അത്യാവശ്യമുണ്ട്. സപ്പോർട്ട് സോൺ വരുന്നത് 1300 ലെവലാണ്. ആ റീജിയനിലേക്കൊക്കെ എത്താം വരും ദിവസങ്ങളിൽ. ഒരു ട്രെൻഡ് ലൈൻ കൂടി വരച്ച് നോക്കാം. സോ ഈ ട്രെൻഡ് ലൈൻ എടുക്കണമെന്നുണ്ടെങ്കിലും കുറച്ച് ഫോളോ ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ രണ്ട് എഫക്റ്റ് ആയാലും നമുക്ക് ട്രേഡ് എടുക്കാം. ഒന്നില്ലെങ്കിൽ ഒരു ബൗൺസ് ബാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പുൾ ബാക്ക് മുകളിലേക്ക്. ഇപ്പോൾ ടാറ്റ കെമിക്കൽസ് ആണ്. ടാറ്റ കെമിക്കൽസ് ഈ ഒരു റീജിയൻ കുറച്ച് ദിവസമായിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന് നല്ല രീതിയിൽ നല്ല വോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൊമെൻ്റത്തിന് ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കതിൻ്റെ ലെവൽസൊക്കെ പറയാം. ഫസ്റ്റിന് ബയോകോൺ ആണ്. അപ്പോൾ ബയോകോൺ നാളെ 398 എന്നുള്ള ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഞങ്ങളെ ബുള്ളിഷ്നെസ് ആണെങ്കിൽ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് സോണാണ്. ഈ ഒരു സോൺ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. അതുകൊണ്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഹിൻഡാൽകോ ആണ്. ഹിൻഡാൽകോ ഇങ്ങനെ ഒരു ചാനലിലാണ് കടന്നുപോയി കൊണ്ടുവന്നിരുന്നത്. ഇവിടെ ചാനൽ ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അഥവാ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു അപ്വാർഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഇനി അതല്ല, ഈ ഒരു റീജിയൻ റെസിസ്റ്റൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് സെല്ല് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ ഫോളോ ചെയ്യും. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു ഫോൾ എക്സ്പെക്ട് ചെയ്യാം. അടുത്തത് എച്ച് സി എൽ ടെക് ഒരു കൺസോളിഡേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ ഈ ഒരു ലെവലാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു അപ്വാർഡ് മൂവ്മെൻറ്റിന് ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവലാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റിന് ചാൻസ് ഉണ്ട്. നാളെ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ട് റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന ക്യാൻഡിൽസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ 50 മിനിറ്റ്സിൽ നല്ല ബിയറിഷ് ക്യാൻഡിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു സെല്ലൻഡറിക്ക് പരിഗണിക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് സ്റ്റോപ്പ് ലോസൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ടൈറ്റാൻ ആണ്. ടൈറ്റാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരു ചാനൽ ഫോർമേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ചാനലിൻ്റെ മുകൾ ഭാഗത്താണുള്ളത്. നാളെ ഈ ഒരു റീജിയന്ന് റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫോൾ എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ഡൗൺവേർഡ് റീജിയൻ വരുന്നത് വരെ. അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ കൂടി ബ്രേക്ക് ചെയ്താൽ നല്ലൊരു അപ്വേർഡ് മൂവ്മെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. ഇനി ഡൗൺവേർഡ് മൂവ്മെൻറ്റത്തിനാണെങ്കിൽ 1412 എന്നുള്ള ലെവൽ ക്ലോസ് ചെയ്യണം. ഓക്കെ, ടാറ്റ കെമിക്കലാണ്. ടാറ്റ കെമിക്കലിൻ്റെ ലെവൽസ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ വരച്ചിട്ടുള്ള ഒരു ചാർട്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ സംഭവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളേതൊരു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. നാളെ നമ്മളിതിൻ്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് ചാൻസ് ഉണ്ട്. ഇനി അഥവാ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 600 എന്നുള്ള ഒരു റൗണ്ട് ഫിഗർ ഉണ്ട്. ആ ലെവലിനെ ക്ലോസ് ചെയ്താൽ നമുക്ക് താഴത്തേക്കൊരു ഡൗൺവേർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി കൂടി പരിഗണിച്ച് മാത്രം ട്രേഡ്സ് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാം. അതായത് നമ്മൾ ഇൻഡാടാപിക്സും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഡീറ്റെയിൽസും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം മരുൺ ജി.